നമസ്കാരം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ സർക്കാരിന് ലഭിച്ചത് 125 കോടി രൂപ. അതും പിഴ ഇനത്തിൽ മാത്രം ഇത്രയും തുക സർക്കാരിന് ലഭിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കോവിഡ് 2-ാം തരംഗത്തിനോടനുബന്ധിച്ച് മെയ് 8 മുതലാണ് ലോക്ക്ഡൌൺ വീണ്ടും ആരംഭിച്ചത്. അന്ന് മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള കണക്കനുസരിച്ച് 17.75 ലക്ഷം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം അതിൽ 10.7 ലക്ഷം കേസുകൾ മാസ്ക് ധരിക്കാത്തതിന് മാത്രമുള്ളതാണ്. സാമൂഹിക അകലം പാലിക്കാത്തതിനും ആൾക്കൂട്ടം കൂടിയതിനും പൊതുയോഗങ്ങൾ നടത്തിയതിനുമായി 4.7 ലക്ഷം കേസുകൾ വേറെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ ആകെ 2.3 ലക്ഷം വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം മാസ്ക് വെക്കാത്ത ഒരാളിൽ നിന്ന് 500 രൂപയാണ് പിഴ ചുമത്താൻ പറ്റുക. അപ്പോൾ 10.7 ലക്ഷം കേസുകളിൽ നിന്ന് ഏകദേശം 53.6 കോടി രൂപയും വാഹനം പിടിച്ചെടുത്തതിന് 2000 രൂപ ഈടാക്കുമ്പോൾ 2.3 ലക്ഷം കേസുകളിൽ നിന്ന് ഏകദേശം 46 കോടി രൂപയുമാണ് സർക്കാരിലേക്ക് എത്തുക. മറ്റു കേസുകളുടെ പിഴയായി 500 രൂപ മുതൽ 5000 രൂപ വരെ ചുമത്തുമ്പോൾ മൊത്തത്തിൽ ഏകദേശം 125 കോടി രൂപ സർക്കാരിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ.